ഫ്രണ്ട്സ് കോവിഡ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നമുക്ക് വാക്സിൻ ലഭ്യമായി തുടങ്ങിയിട്ട് 2 മാസത്തോളമായി. നമുക്കിപ്പോ 45 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ നൽകുന്നുണ്ട്. ഇനി മെയ് 1 മുതൽ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കുമാണ് വാക്സിൻ സർക്കാർ നൽകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാക്സിനേഷൻ കേന്ദ്രത്തിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഭയങ്കര തിക്കും തിരക്കും ഒക്കെ ആയിരുന്നു. പക്ഷെ നമ്മള് ആ സമയത്ത് ചിന്തിക്കണില്ല, നമ്മള് വാക്സിന് വേണ്ടിയാണ് ചെല്ലണത്. നമ്മള് കൊറോണ വാക്സിൻ 2 ഡോസും എടുത്ത് 14 ദിവസത്തിന് ശേഷം മാത്രമേ നമുക്ക് ആ കൊറോണയ്ക്കെതിരെയുള്ള പ്രതിരോധ ശക്തി നമുക്ക് കിട്ടുകയുള്ളൂ. അതാരും മനസ്സിലാക്കാതെയാണ് നമ്മള് ഈ വാക്സിനേഷൻ സെന്ററിൽ ചെന്നിട്ട് വാക്സിൻ ഇല്ല എന്ന് പറയുമ്പോഴോ വാക്സിൻ എടുക്കാൻ തിരക്ക് വരുമ്പോഴോ ഒക്കെ ഒച്ചപ്പാടും ബഹളും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ. നമ്മുടെ കേരളത്തിൽ നിലവിലെ വാക്സിൻ ഒരു ചെറിയ ലഭ്യതക്കുറവ് വന്നിട്ടുണ്ട്. അത് 2 ദിവസത്തിനുള്ളിൽ പരിഹരിക്കാൻ കഴിയും എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ പരമാവധി നമുക്ക് ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ പോവാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ക്യൂ നിൽക്കേണ്ടേ വരില്ല, ഒത്തിരി തിരക്ക് അനുഭവപ്പെടില്ല. നമ്മൾക്കുള്ള വാക്സിൻ അവിടെ ഓൾറെഡി ബുക്ക്ഡ് ആണ്. അത് കാരണം നമുക്ക് ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ഇനി 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കോവാക്സിൻ എന്ന് പറയുമ്പോൾ ഒത്തിരി ആളുകളായിരിക്കും വാക്സിൻ എടുക്കാൻ ചെല്ലുന്നത്. പരമാവധി നമ്മുടെ തിക്കും തിരക്കും ഒക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ പല വാക്സിനേഷൻ സെന്ററിലും നമുക്ക് മുൻഗണന കിട്ടിയില്ല, നമുക്ക് വാക്സിൻ തീർന്നു പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആരോഗ്യ പ്രവർത്തകരോട് തട്ടിക്കേറാനൊന്നും പാടില്ല. അങ്ങനെ ഒരു പ്രവണത ഇപ്പൊ പലരിലും കാണുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് നമുക്ക് ഈ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ, മാസ് വാക്സിനേഷൻ കേന്ദ്രങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതും നമുക്ക് വാക്സിൻ നൽകി വരുന്നതും. അപ്പൊ നമ്മള് അവരോട് തട്ടിക്കേറുക, അവരെ ചീത്ത വിളിക്കുകയോ ഒന്നും ചെയ്യരുത്. അതുകൊണ്ട് നമ്മള് സാമൂഹികം പാലിച്ച് മാസ്ക് ധരിച്ച് നമ്മള് ബഹളമൊന്നും ഉണ്ടാക്കാണ്ട് വേണം വാക്സിനേഷൻ സെന്ററിലെ വാക്സിൻ എടുക്കാൻ. നമ്മൾ വാക്സിൻ എടുക്കാൻ ചെല്ലുമ്പോൾ അന്നേ ദിവസം വാക്സിൻ ലഭ്യമായില്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വാക്സിൻ ലഭ്യമാകും. അതുകൊണ്ട് നമ്മള് ബഹളമൊന്നും ഉണ്ടാക്കാണ്ട് വാക്സിനേഷൻ സെന്ററിൽ ചെല്ലുകയും വാക്സിൻ എടുക്കുകയും ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു വയലെ വാക്സിൻ എന്ന് പറയുന്നത് 10 ഡോസാണ്. അപ്പൊ നമ്മൾ ഈ വാക്സിൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ, ഒരു വയല് വാക്സിൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ 6 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആ വാക്സിൻ ഉപയോഗിച്ചിരിക്കണം. അപ്പൊ ഒരു 2-3 പേരോ ഉള്ളെങ്കിൽ നമുക്ക് ആ വാക്സിൻ പൊട്ടിക്കുക അവര് തരികയോ ചെയ്യപ്പോ ചെയ്തെന്ന് വരില്ല. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ആരോഗ്യ പ്രവർത്തകർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ അനുസരിക്കണം. വാക്സിൻ ചിലപ്പോൾ നമുക്ക് പിറ്റേ ദിവസമാണ് ലഭിക്കുള്ളൂ. ഇപ്പൊ നമ്മള് സെക്കൻഡ് ഡോസ് വാക്സിൻ എടുത്താലും നമ്മൾ മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും ഒക്കെ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെക്കൻഡ് ഡോസ് വാക്സിൻ എടുത്താലും 14-28 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കോവിഡിനെതിരെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ ശേഷി നമുക്ക് കിട്ടുകയുള്ളൂ. എന്ന് വെച്ച് 100% നമുക്ക് കോവിഡ് വരില്ല എന്നല്ല, അഥവാ കോവിഡ് വന്നാലും നമുക്ക് കോവിഡ് കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ മാക്സിമം കോവിഡ് ഓൺലൈൻ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക. ഞാൻ കോവിഡ് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യണ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് വാക്സിൻ എടുക്കുക. നമുക്ക് ഇന്നും അല്ലെങ്കിൽ നാളെ നമുക്ക് എല്ലാവർക്കും വാക്സിൻ ലഭ്യമാകും. അപ്പൊ എല്ലാവരും വാക്സിൻ എടുക്കുക, സുരക്ഷിതരാകുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.